അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ കൊറോണ ഒക്കെ കൂടിയിട്ടുള്ള ടൈമാണ്, അപ്പൊ എല്ലാരും വീട്ടിൽ സേഫ് ആയിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. നമ്മളെ ചാനലിന്റെ നെയിം മാറ്റിയിട്ടുണ്ട്, ഷാന മജീദ് എന്നാക്കിയിട്ടുണ്ട്. എന്റെ പേര് ഷിറിൻ ഷാന എന്നാണ്, ഹസ്ബൻഡിന്റെ പേര് മജീദ് എന്നാണ്. അപ്പൊ രണ്ടും കൂടെ കൂട്ടിയിട്ട് ഷാന മജീദ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു എന്തിനാണ് നെയിം മാറ്റിയെന്നുള്ളത്. അപ്പോൾ ഇതിന്റെ മുന്നേ തന്നെ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നെയിം ചേഞ്ച് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഞാൻ കേക്കിന്റെ വീഡിയോസും പിന്നെ വ്ളോഗ്സ് അല്ലെ ചെയ്യുന്നത്, അപ്പോൾ അതിനൊരു മാച്ച് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും പിന്നീട് തോന്നി, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും സെർച്ച് ചെയ്യുമ്പോൾ ഷാന മജീദ് സെർച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേക്ക് പോപ്സ്, കേക്ക് സിക്കിൾസ്, കപ്പ് കേക്ക് ഒക്കെ ബീഡ്സ് വെച്ചിങ്ങാണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം ഞാൻ കേക്ക് സിക്കിൾസാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് സിക്കിൾസും പോപ്പ് സിക്കിൾസും കപ്പ് കേക്ക് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട ആ ഒരു ബീഡ്സ് വെക്കേണ്ട ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അല്ലാതെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് പിന്നെ ബീഡ്സ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇത് സെറ്റ് ആവുന്നതിൻ്റെ, ഈ ചോക്ലേറ്റ് സെറ്റ് ആവുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ബീഡ്സ് വെച്ചാലും അത് സ്റ്റിക്കായിട്ട് നിൽക്കും. ചിലപ്പോൾ ഇത്രയും പെർഫെക്ഷൻ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ക്രീം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബീഡ്സ് വെക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഭംഗിയിൽ എവിടെയൊക്കെയാണ് ബീഡ്സ് വെക്കേണ്ട ആ രീതിക്ക് വെക്കാം. മറ്റേതാകുമ്പോൾ പെട്ടെന്ന് ബീഡ്സിന് വെതരാനേ പറ്റുള്ളൂ. ഞാൻ ഗോൾഡൻ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ചെറുതുണ്ട്, അതിൽ കുറച്ച് വലുതുണ്ട്, പിന്നെ നല്ല വലുതുണ്ട്. അങ്ങനെ മൂന്ന് സൈസിലായിട്ടാണ് ഞാൻ ഈ ഒരു ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാനിവിടെ ഇതിൻ്റെ ഈ ഒരു വിപ്പിംഗ് ക്രീം ആക്കിൻ്റെ മുകളിലേക്ക് ഞാൻ ചെറിയ ബീഡ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഏറ്റവും ചെറിയ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിൻ്റെ കുറച്ച് സൈസ് കൂടിയിട്ടുള്ള ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യുന്ന ആ ഒരു ടൈമിലൊക്കെ ഇത് ഇതുപോലെ വെച്ച് കൊടുക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മൾ ചെറിയ ബീഡ്സ് വെച്ച് പിന്നെ അതിൻ്റെ ഏറ്റവും കുറച്ചുകൂടെ സൈസ് കൂടിയ ബീഡ്സ് എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ സ്റ്റിക്കായിട്ട് കിട്ടില്ല. അതിലും നല്ലത് നമുക്ക് ഇതുപോലെ ക്രീം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബീഡ്സ് വെക്കുമായിരിക്കും നമുക്ക്. ഇതായിപ്പോൾ ഈ വലിയ ബീഡ്സൊക്കെ ഞാനിതുപോലെ ഓരോ നമ്മൾ ഭംഗിക്കനുസരിച്ചിട്ട് ഓരോ സൈഡിലായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ക്രീം ആക്കിയിട്ട് തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വലിയ ബീഡ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഭംഗിക്കനുസരിച്ചിട്ട് നിങ്ങൾ ഇതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഗോൾഡൻ്റെ ഫ്ലവർ നമുക്ക് ഇതുപോലെ ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ക്രീം യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ മീഡിയം സൈസിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട്.
അപ്പം ഞാൻ വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. യെല്ലോ വേണമെന്നൊന്നുമില്ല കേട്ടോ, യെല്ലോ ഉണ്ടായപ്പോൾ ഞാൻ യെല്ലോ എടുത്തുന്നേ ഉള്ളൂ. ഈ ഒരു വിപ്പിംഗ് ക്രീം ഇതുപോലെ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഓരോ ഡോട്ടാക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൽ ബീഡ്സ് വെക്കണം, എന്നാലേ സ്റ്റിക്കായിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ അവിടെ നിന്ന് ചാടി പോവുള്ളൂ. ഓക്കെ, അപ്പം എന്നിട്ട് ഈ ഒരു ബീഡ്സ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ കേക്ക് സിക്കിൾസിൻ്റെ ഡെക്കറേഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കേക്ക് പോപ്സും സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം കേക്ക് പോപ്സും റെഡി ആയിട്ടുണ്ട്, നമുക്ക് കപ്പ് കേക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 6 കപ്പ് കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വിപ്പിംഗ് ക്രീം ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് യൂസ് ചെയ്തിട്ടുള്ള നോസിൽ, റോസറ്റ് നോസിലാണ്, 2D എന്നാണ് നെയിം. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ റോസ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ സെയിം ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇതും ഞാൻ ഫോണ്ടൻ ഫ്ലവർ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ കപ്പ് കേക്കിലും ഓരോ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഞാൻ യെല്ലോ വിപ്പിംഗ് ക്രീം വെച്ചങ്ങാട് ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ബീഡ്സ് വെച്ചങ്ങാടും ചെയ്യാം കേട്ടോ.
അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തിന്റെ കുഞ്ഞു ബെല്ലൈക്കണം കൂടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ചെയ്യാം. ബൈ ബൈ.